നമസ്കാരം. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മുഖ്യ കാര്യദർശി, പ്രഭാഷകൻ, ആത്മീയാചാര്യൻ, കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി അവർകളാണ് ഇന്ന് നമ്മളോടൊപ്പം. അദ്ദേഹത്തോടും അദ്ദേഹത്തോട് നമുക്ക് കേരളത്തിൻ്റെയും മലയാളികളുടെയും ലോകത്തിൻ്റെയും കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഈ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും എപ്പോഴും ശ്രദ്ധ പതിപ്പിക്കുന്ന ആളാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം എന്ന നിലയിലാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എന്താണ് സ്വാമി സമൂഹത്തിന് നൽകുന്ന സന്ദേശം? ഓരോ വ്യക്തികളിൽ നിന്നും സമൂഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം, ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം, ഒരു എഴുത്തുകാരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം, പല പ്രകാരങ്ങളിൽ ജീവിക്കുന്ന പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകൾ എപ്പോഴും സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് അവരുടെ ഭാഗത്ത് നിന്ന്. ഒരു സന്യാസി എന്നുള്ള നിലയിൽ സമൂഹത്തിന് കൊടുക്കുവാൻ കഴിയുന്ന സന്ദേശമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആത്മീയതയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് മനുഷ്യൻ്റെ സാംസ്കാരികമായ നവോത്ഥാനം, ആ നവോത്ഥാനം എങ്ങനെ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് സന്യാസിയുടെ ധർമ്മം. ആ ധർമ്മത്തിനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും പൊതുസമൂഹത്തോട് സംസാരിക്കുന്നതും സംവദിക്കുന്നതും അവരുടെ കൂടെ ജീവിക്കുന്നതും. അപ്പോൾ അതാണോ സ്വാമിയുടെ ആനുകാലിക പ്രസക്തി എന്ന് പറഞ്ഞാൽ ശരിയാവും? ആനുകാലിക പ്രസക്തി എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ഈ സമൂഹത്തിൽ ഒരിടമുണ്ട്. തീർച്ചയായും. അത് നമ്മളെങ്ങനെ കാര്യക്ഷമമായിട്ട് മാറ്റിയെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അവിടെ പ്രസക്തമോ അല്ലെങ്കിൽ അപ്രസക്തമാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലായിട്ടൊന്നും അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ദൈനംദിനമായി നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളെയോ നമ്മൾ കാണാതെ നമ്മളെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമകാലീന പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും അതീവ ഗുരുതരമായ ജീർണത സംഭവിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ എപ്രകാരമാണ് നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുക എന്ന് ഇത് അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് മാത്രമല്ല അതിനൊരു വലിയ തലമുണ്ട്. ഇക്കാര്യങ്ങളിൽ ആത്മീയ വെളിച്ചം വഴികാട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആത്മീയ വെളിച്ചമെന്ന് പറയുന്നത് ജീർണത ബാധിക്കുന്ന സമൂഹത്തിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുകയോ ആ ജീർണത മാറ്റുകയോ മുറിവുകൾ ഉണക്കുകയോ അതൊക്കെയാണല്ലോ ഒരു പ്രധാനമായ ആത്മീയതയുടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറയുന്നത് ദൈവവിശ്വാസമോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് കാര്യം നേടിയെടുക്കുകയോ എന്നുള്ള അർത്ഥത്തിലല്ലോ. അതിനൊരു വളരെ വിശാലമായ വ്യാപകമായ വലിയ അർത്ഥമുണ്ട്, സമഗ്രതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീർണതകൾ ഒരു കാലഘട്ടത്തിൽ മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. തലമുറകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീർണതയുടെ ബാക്കി പത്രമാണ് ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓരോ കാലങ്ങളായി ഇപ്പം പ്രപഞ്ചം തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ കൽപ്പാന്തങ്ങളിലൂടെ കടന്നു പോകുന്നു, യുഗാന്തരങ്ങളിലൂടെ കടന്നു പോകുന്നു, മന്യന്തരങ്ങളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ എന്താണ് സമൂഹത്തിന് നിയതമായ സമൂഹത്തിന് എന്താ പറയുക ഒരു
ഇപ്പോൾ എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ ചില ധാർമ്മികമായ കാര്യങ്ങളുണ്ട്. ആ ധാർമ്മികമായ കാര്യങ്ങളെ ഒരാൾ തെറ്റിക്കുകയോ ആ ധാർമ്മികതയിൽ നിന്ന് മാറി നടക്കുകയോ ആ ധാർമ്മികതയ്ക്കെതിരെ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ആ വ്യക്തി സമൂഹത്തിൽ ജീർണതകൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെ കുറേ വ്യക്തികൾ സമൂഹത്തിൽ ചേരുമ്പോൾ ആ ജീർണതയുടെ കൂമ്പാരമായിട്ട് മാറുന്നു, സമൂഹം ജീർണിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തുവാൻ ഒരു മനുഷ്യൻ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ മാറ്റമാണ് ഒരു സമൂഹത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ മാറ്റുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആത്മീയത തന്നെയാണ്. ആത്മീയതയ്ക്ക് മാത്രമേ ഒരുപക്ഷെ വ്യക്തിയെ അത്ര സമഗ്രമായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുകരണീയമായ സാംസ്കാരിക പൈതൃകമുള്ള രാജ്യമാണ് ഭാരതം. കേരളീയ സംസ്കാരവും പുകൾപ്പെട്ടതാണ്. അങ്ങയുടെ വീക്ഷണത്തിൽ എന്താണ് സംസ്കാരം? നമ്മുടെ സംസ്കാരം ഇന്ന് ഏത് തലത്തിൽ എത്തി നിൽക്കുന്നു? സംസ്കാരമെന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. ജീവിതത്തെയും സംസ്കാരത്തെയും ഒന്നും മാറ്റിവെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല, പറ്റില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. സംസ്കരിച്ചത് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തെ സംസ്കരിക്കുമ്പോൾ എന്താ പറയുക, അയാൾ ഇല്ലാതാകുന്നു, ഭൗതികമായി ഇല്ലാതാകുന്നു. പക്ഷേ ആത്മാവിനെ സംസ്കരിക്കുവാൻ കഴിയുകയില്ല. സംസ്കരിക്കുക എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിൽ ആത്മാവ് അനശ്വരമാണ്. അനശ്വരമായ ആത്മാവിനെ സംസ്കരിച്ച് അതിലുണ്ടാകുന്ന ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഘടനാപരമായ ഒരു മാറ്റമുണ്ട്. അത് ഒരു വ്യക്തിയുടെ സ്വഭാവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നീട് ഇപ്പം തലമുറകളുടെ സംസ്കാരമുണ്ട്, ഒരു രാജ്യത്തിന് മൊത്തമായൊരു സംസ്കാരമുണ്ട്, ആ രാജ്യത്ത് ജീവിക്കുന്ന തലമുറകൾക്ക് സംസ്കാരമുണ്ട്, സമകാലീനമായി ജീവിക്കുന്ന ആളുകൾക്കൊരു സംസ്കാരമുണ്ട്. ഈ സംസ്കാരമെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നുമാണ്. നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ ദൈനംദിനമായി കണ്ടുമുട്ടുന്ന ആളുകൾ, ഇവരുമൊക്കെയായിട്ട് ഇഴചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ഇങ്ങനെ ഇഴചേർന്നിരിക്കുന്ന ജീവിതത്തിൽ ചില സംസർഗ ഗുണം എന്നൊക്കെ പറയൂല, സഹവാസം എന്നൊക്കെ പറയുന്നത്, സഹവർത്തിത്വം എന്നൊക്കെ പറയും. അങ്ങനെയാണ് സംസ്കാരം ഒരാളിലേക്ക് പകരുന്നത്. നമ്മളുടെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത് നമ്മുടെ പിതാവിൽ നിന്നോ നമ്മുടെ മാതാവിൽ നിന്നോ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അറിവാണ്. അത് കാലങ്ങളായി നമ്മൾ വളരുമ്പോൾ കുടുംബ പശ്ചാത്തലം, കുടുംബ സംസ്കാരം എന്ന് പറയുന്നു, അത് സമൂഹത്തിൻ്റെ സംസ്കാരമായിട്ട് മാറുന്നു. യഥാർത്ഥത്തിൽ സംസ്കാരമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതാണ് സാംസ്കാരിക അല്ലെങ്കിൽ സാംസ്കാരിക അപജയമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സമൂഹത്തിൽ സാംസ്കാരിക അപജയം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ സാംസ്കാരിക അപജയം ഉണ്ടാക്കി എടുത്ത് സമൂഹത്തെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഇന്ന് ഒരുപാടുണ്ട്. അതിന് എന്താ പറയുക, ഇപ്പോൾ ആധുനിക ജീവിത രീതികൾ, പിന്നെയെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ, അണുകുടുംബമായി മാറുന്ന അവസ്ഥ, ഇന്നത്തെ ആധുനിക ലോകത്ത് കടന്നു വരുന്ന പല രീതിയിലുള്ള മാറ്റങ്ങൾ, പ്രകടവുമല്ലാത്തതുമായിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തെ എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ആത്യന്തികമായ സാംസ്കാരിക നവോത്ഥാനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ, ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മളിൽ നിന്നാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും ആത്യന്തികമായ കാര്യമെന്ന് പറയുന്നത് സംസ്കാരമാണ്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തും, ഇപ്പോൾ ആത്മീയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ആത്മീയ പുരുഷന്മാരോ മറ്റു തരത്തിൽ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ആളുകളോ എല്ലാവരും തന്നെ അവർ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമായും ഈ വ്യക്തിയുടെ മനസ്സുകളിലാണ്. അതാണ് സംസ്കാരവുമായിട്ട് പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ ബന്ധപ്പെടുത്തുന്നത്. ഇപ്പം കേരളത്തിലാണെങ്കിൽ, കേരളത്തിൻ്റെ കാര്യം നമുക്ക് എടുക്കാം, മതപരമായ നേതൃത്വമുണ്ട്, രാഷ്ട്രീയമായ നേതൃത്വമുണ്ട്, ഇവരെല്ലാം അവരുടെ കടമകൾ നിർവഹിക്കുന്നുണ്ടോ സ്വാമിജി? അങ്ങനെ നിർവഹിക്കുന്നില്ല എങ്കിൽ അതിനെന്താണ് കാരണം? അല്ല,
രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അവരവരുടെ കടമകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം രാഷ്ട്രീയമെന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രത്തെ രാഷ്ട്രത്തിൻ്റെ നന്മയെ സംബന്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ കടന്നു പോകുമ്പോൾ പല കാര്യങ്ങളിലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്തുണ്ടായ നിർഭാഗ്യകരമായ സംഭവം, യൂണിവേഴ്സിറ്റി കോളേജിൽ കുറേ ആളുകൾ കടന്നു കയറി അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിനകത്തുനിന്ന് മാറാൻ കഴിയുകയില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അമിതമായ രാഷ്ട്രീയവൽക്കരണം വിദ്യാഭ്യാസത്തിൽ കടന്നു വന്നിരിക്കുന്നു, ആത്മീയതയിൽ കടന്നു വന്നിരിക്കുന്നു, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കടന്നു വന്നിരിക്കുന്നു. നമുക്കിപ്പോൾ സാംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തകരായിരിക്കുന്ന ആളുകൾ അതത് കാലത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. എല്ലാവരും അങ്ങനെയാണ്. അപ്പം നമ്മൾ കടമകൾ, ഇപ്പോൾ ഒരു കുടുംബത്തോട് ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് ഒരു കടമ നിർവഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളെ നയിക്കേണ്ടുന്ന ആളുകൾ. അവരാണ് രാഷ്ട്രം, അവരാണല്ലോ ഭരണത്തിൽ വരുന്നത്. അവർ തങ്ങളുടെ രാഷ്ട്രമെന്ന കുടുംബത്തോട് നടത്തേണ്ടുന്ന ആവശ്യം ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ്സിൽ നിന്നും പല ആളുകളും മാറിപ്പോവുകയാണ്, പല ആളുകളും മാറിപ്പോവുകയാണ്. അതിനോട് ചേർന്ന് നീതി പുലർത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത സമ്മർദ്ദത്തിലാണ് അവരും. ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അല്ല, കമ്മിറ്റ്മെൻ്റ് സിറ്റുവേഷൻസ് അനുസരിച്ചുള്ള കമ്മിറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ആളുകളെയും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യത്തെ അതത് സാഹചര്യങ്ങളെ നേരിടുവാൻ വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്കുകളായിട്ട് രാഷ്ട്രീയം മൊത്തം മാറിയിരിക്കുന്നു. രാഷ്ട്രീയ സമവാക്യങ്ങൾ മൊത്തം എന്ന് പറയുന്നത് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു നാലോ അഞ്ചോ വർഷം, അല്ലെങ്കിൽ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പെന്ന് പറയുന്ന ചില കാര്യങ്ങൾ, തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അജണ്ട നിശ്ചയിച്ചു കൊണ്ടിരിക്കുകയാണ്. മതത്തെക്കുറിച്ച് പറഞ്ഞു എന്നും കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ്? മത മേലധ്യക്ഷന്മാരോ ആത്മീയ പുരുഷന്മാരോ നമ്മളെ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ആളുകളോ എല്ലാവരും തന്നെയെന്ന് പറയുന്നത് അവരുടെ വിശ്വാസികളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ അവരുടെ കൂട്ടവും അല്ലെങ്കിൽ അവരുടെ ഒരു ആശ്രമവും അല്ലെങ്കിൽ അവരുടെ ഒരു 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 എന്താ പറയുക, ഒരു പള്ളിയോ അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളോ ഇതൊക്കെ മാത്രമായിട്ടെന്ന് പറയുന്നത് അവർ ചുരുങ്ങിപ്പോവുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത്, ആത്മീയതയെന്ന് പറയുന്നത് മതത്തിൻ്റെ ഉൾക്കാമ്പാണ്. പക്ഷേ ആ ഉൾക്ക അതിൻ്റെ മുകളിലുള്ള പുറന്തോട് മാത്രമാണ് ഈ മതമെന്ന് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ ഉൾക്കാമ്പെന്ന് പറയുന്നത് ഈശ്വരനാണ്. പക്ഷേ ഈ ഉൾക്കാമ്പ് ഉൾവലിയുന്ന സ്ഥിതിയാണ് നമ്മൾ പൊതുവെ മതത്തെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. എല്ലാ മതങ്ങളും വലിയ അപജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമാസകലമുള്ള വിശ്വാസക്രമങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള വിശ്വാസക്രമങ്ങളിൽ നിന്നും ആളുകൾ മാറിപ്പോകുന്ന സ്ഥിതിവിശേഷമുണ്ട് എല്ലാ സ്ഥലത്തും. മുതലെടുക്കുന്നു. ഇപ്പം വർഗീയത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇപ്പം ഹിന്ദുമതത്തിൽ വർഗീയത ഉണ്ട് എന്ന് പറയുന്നു, അതിനുള്ള വിവാദങ്ങളാണ് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ട്. പക്ഷേ ക്രിസ്തു മതത്തിൽ അതിനേക്കാളും ശക്തമായ വർഗീകരണമുണ്ട്. അതുപോലെ ഇസ്ലാം മതത്തിൽ വർഗീകരണമുണ്ട്. വർഗീകരണം യഥാർത്ഥത്തിൽ കടുത്ത യാഥാസ്ഥിതിക കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അവിടെ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതെ അതെ, അങ്ങനെ യാഥാസ്ഥിതിക ചിന്താഗതികൾ പിന്നെയും പിന്നെയും അത് വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ചിന്താഗതികൾ. അപ്പം മതമോ രാഷ്ട്രീയമോ, അതാണല്ലോ ലോകത്ത് ഭരിക്കുന്നത്. മതമോ രാഷ്ട്രീയമോ ഒരിക്കലും അവരുടേതായിട്ടുള്ള കടമകൾ പൂർണ്ണമായി നിർവഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പീഡനം,
ലോക്കപ്പ് മർദ്ദനം, പ്രണയാഭ്യർത്ഥന നിരസിച്ച കുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുക, ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ മദ്യപാനം, മയക്കുമരുന്നുകളുടെ അമിത ഉപഭോഗം, ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം, അങ്ങനെ ഒരു പരിഹാര മാർഗം ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പീഡനങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ, ഇതൊക്കെ എന്താ പറയുക, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അമിതമായ ഉപയോഗവും ആസക്തിയും, ഇതൊരിക്കലും നമുക്ക് ഒരു വ്യക്തിയെ ബോധവൽക്കരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ ആ നിലയിൽ നമ്മൾ ഉപദേശിച്ചത് കൊണ്ടോ ഒന്നും ഇത് മാറുന്ന കാര്യമില്ല. നിയമം കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനും കഴിയില്ല. എല്ലാത്തിനെയും നമുക്ക് നിയമം കൊണ്ട് പ്രതിരോധിക്കില്ല. ഇതെല്ലാ വ്യക്തിയുടെയും ഉള്ളിലുള്ള ഒരു വാസനയുടെ ഫലമാണ്. ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത് അവൻ്റെ സാഹചര്യം മാത്രമല്ല, ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും സ്വതന്ത്രവും നിഷ്പക്ഷവും എന്നുദ്ദേശിക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് നിന്ന് ജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എന്നാൽ തന്നെയും ഇതൊന്നും എന്താ പറയുക, സാഹചര്യങ്ങളുടെയും മറ്റു കാര്യങ്ങളുടെയും സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ കൂടി ചേർന്ന് വരുന്നതാണ് അല്ലെങ്കിൽ കലർന്നു വരുന്നതാണ്. പക്ഷേ വ്യക്തി, ആ വ്യക്തിയിലുണ്ടാകുന്ന ആന്തരിക മാറ്റം കൊണ്ട് മാത്രമേ, ഇപ്പോൾ ഒരു കൊലപാതകം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം ചെയ്ത ഒരാൾ, എൻ്റെ നാട് ചേർത്തലയിലാണ്, അപ്പോൾ അവിടെ എനിക്ക് ഓർമ്മ വെച്ച കാലം, ഞാൻ പഠിക്കാൻ പോയതൊരു കുടിപ്പള്ളി കൂടെ പണ്ട്, അതിൻ്റെ ഒരു ആശാൻ ഉണ്ടായിരുന്നു, ആശാൻ പള്ളിക്കൂടം. അപ്പോൾ ആശാൻ ഒരു പ്രായശ്ചിത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ പള്ളിക്കൂടം തുടങ്ങിയത്. ആശാൻ ഒരു എന്താ പറയുക, കുറച്ച് പണ്ട് മദ്യപിക്കുന്ന ആളാണ്, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഷാപ്പിലിരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ അവിടെ ചേർത്തല ആലിങ്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ, ചിമിണൻ എന്ന് പറയുന്ന ഒരാൾ നേരെ ആശാനെ കള്ളു കുടിക്കാനായിട്ട് അയാളും വരുന്നു. ഇവർ തമ്മിലൊരു വാക്ക് തർക്കമുണ്ടായി. ഈ ആശാൻ ഒരു അജാനുബാഹുവാണ്. ഇദ്ദേഹം അവിടെ ഇരുന്നൊരു കത്തിയെടുത്ത് ചിമിണൻ്റെ കഴുത്തിന് കുത്തി, ചിമിണൻ തൽക്ഷണം മരിച്ചു, ആശാൻ ജയിലിലായി. പക്ഷേ ആശാൻ തിരിച്ചു വന്നപ്പോൾ എന്താണ്, ഈ തെറ്റിൻ്റെ പശ്ചാത്താപം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കാർന്നു നിന്നുകൊണ്ടിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരു പള്ളിക്കൂടം തുടങ്ങി, ആശാൻ പള്ളിക്കൂടം തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതൊരു സാഹചര്യത്തിൽ ഒരാൾക്കുണ്ടായ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ, ഒരിക്കലും ഈ ആശാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല. അദ്ദേഹം ഒരു എന്താ പറയുക, ആരെങ്കിലും ചിലപ്പോൾ ഒരു കുഞ്ഞിനെ പോലും എന്ന് പറയുമ്പോഴത്തേക്ക് വഹിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ അത് സംഭവിച്ചു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. ചില വ്യക്തികളെന്ന് പറയുന്നത് പർപ്പസായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ചെയ്യിപ്പിച്ചു. എല്ലാത്തിനും സാധാരണ നമ്മൾ ആത്മീയതയിൽ പറയാറുണ്ട്, ഒരു മനുഷ്യനുള്ളിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്, ഒന്നൊരു കറുത്താളും രണ്ടെന്ന് പറയുന്ന ഒരു വെളുത്താളും. ഒരു നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഒരാളുടെ മുമ്പിലുണ്ട്. ഈ നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് പൈശാചികത്വമാണ്. അതൊരു ഉറങ്ങുന്നത്, ദൈവം ഉറങ്ങുന്നതും ദൈവം ഇരിക്കുന്നതും പിശാചിരിക്കുന്നതും എല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിലാണ്. പക്ഷേ ഈ പൈശാചിക ഭാവം കൂടുതൽ വരുന്ന സമയത്താണ് മനുഷ്യനെന്ന് പറയുന്നത് ഇങ്ങനെയൊരു എന്താ പറയുക, ഒരു നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് അബ്സോർവ് ചെയ്യാണ്. പോസിറ്റീവ് എനർജി അബ്സോർവ് ചെയ്യുന്ന സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്,
വ്യക്തിക്ക് അത് തിരഞ്ഞെടുക്കാം, പക്ഷേ പലപ്പോഴും നെഗറ്റീവ് എനർജിയിലേക്ക് അല്ല, അതിലേക്ക് സ്വാഭാവികമായിട്ടെന്ന് പറയുന്നത് കടന്നു പോകാൻ ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നു. അതിന് ഏറ്റവും വലിയ പരിഹാരമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രീതിയിൽ സാത്വികമായ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതിനാകട്ടെ നമ്മുടെ ഈ ആത്മീയതയും ദൈവവിശ്വാസവും സാംസ്കാരികമായ കാര്യങ്ങളും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ, അതാണ് നമ്മൾ ആദ്യവും അതിനകത്ത് തന്നെയാണ് നമ്മൾ കേന്ദ്രീകരിച്ചു പോകുന്നത്, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് സമൂഹം മാറുമ്പോൾ. ഇപ്പം നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ലോകത്തിൽ ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അമേരിക്കയിൽ ജീവിക്കുന്നു, എപ്പോഴും നമുക്കൊരു ഗൃഹാതുരത്വമുണ്ട്. നമ്മളുടെ മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ അവർ സ്വന്തം ജീവിതം തിരഞ്ഞെടുത്ത് പോകുവാൻ പോകുന്നു, അതാണ് നിയമം, രാജ്യത്തിൻ്റെ നിയമം, നമുക്കായിട്ട് മാറ്റാൻ പറ്റില്ല. അവർ നിർബന്ധിതരാകുന്നു, അവർ പോകുന്നു. പക്ഷെ അവർ പോകുന്ന സമയത്തും നമ്മുടെ ഉള്ളിലെന്ന് പറയുന്നത് നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത് നമ്മുടെ അച്ഛനാണ്, നമ്മുടെ ഒരു വിവാഹ കാര്യത്തിൽ തീരുമാനമെടുത്തത് അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് നമ്മളാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരാണ് ഓപ്ഷൻ മൊത്തം എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ കിടന്നാണ് കറക്റ്റ് ഡിസിഷൻ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതെ, അക്സെപ്റ്റ് ചെയ്തു. അതെ, അത് നമുക്ക് നന്മയായിട്ടേ വന്നിട്ടുള്ളൂ. അതാണ് ചില മൂല്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ തനതായ മൂല്യങ്ങൾ, ഭാര്യാഭർതൃബന്ധം, ഗൃഹസ്ഥാശ്രമം, ജീവിതം, ഗൃഹധർമ്മം, പഞ്ചധർമ്മങ്ങൾ, ഇതൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു സംസ്കാരം, അത് ലോകത്തിൽ, നിങ്ങളൊക്കെ അമേരിക്കയിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയും, ലോകത്തിൽ ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത തരത്തിലുള്ള ശക്തമായ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറയാണ് നമ്മുടെ ഭാരതത്തിനെന്ന് പറയുമ്പോഴത്തേക്കുള്ളത്. ആ ഭാരത അല്ലെങ്കിൽ ആ ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ എന്താ പറയുക, ബാല്യം മുതൽ അവരുടെ വാർദ്ധക്യം വരെയുള്ള ജീവിതം ആ വ്യക്തി സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശവും അത് ഘടനാപരമായിട്ട് സമൂഹ നിർമ്മിതിക്ക് രൂപപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് വിശദീകരിക്കാമോ? സമൂഹ നന്മയ്ക്ക് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സമൂഹ നന്മയിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്നതൊരു ഗുരുപരമ്പരയിലൂടെ ജീവിക്കുന്ന, കുറേ ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹം ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. വളരെ സെക്കുലറായ ഒരു ചിന്താധാരയാണ് നമ്മുടെ ഈ ആശ്രമം പ്രദാനം ചെയ്യുന്നത്. ഭാരതീയമായ ചിന്താധാരകൾ ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, ആ ചിന്താധാരകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത രീതിയാണ് ശാന്തിഗിരിയുടേത്. അതൊരു സമഗ്രമായ ജീവിത പദ്ധതിയാണ്. അത് ഈ പറയുന്ന പോലെ എന്താ പറയുക, സിദ്ധികളോ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ രോഗം മാറലോ അങ്ങനെയുള്ള ഒരു ഗിമിക്സല്ല, ഇതൊരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജിയെ മുൻനിർത്തി ജീവിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടം, ഒരു ഗുരുവിനെ മുൻനിർത്തി. ആശ്രമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഏകദൈവവിശ്വാസം, വൺ ഗോഡ്. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസി പരമ്പരയാണ് ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയിൽ സമഗ്രമായ മാറ്റങ്ങൾ ആന്തരികമായി ഉണ്ടാക്കിയെടുക്കുവാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ആശയഗതികളാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു ലോകത്തിന് മുമ്പിൽ വെച്ചത്. അതുതന്നെയാണ് ശാന്തിഗിരിയുടെ മതം എന്ന് പറയുന്നത്. ശാന്തിഗിരിയുടെ സംസ്കാരം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അതൊരു വ്യക്തിയുടെ സംസ്കാരമായിട്ട് രൂപപ്പെടുന്നത്. ഞാൻ നേരത്തെ താങ്കൾ എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും എന്താ പറയുക, ഒരു ഒരു ഉത്തരം നമുക്ക് പറയാൻ കഴിയുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള
മാറ്റങ്ങൾ, ഒരു വ്യക്തിയിൽ ഉണ്ടാകാവുന്ന സമഗ്രമായ മാറ്റങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ശാന്തിഗിരി ആശ്രമം.